എന്താടി ഫോണിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ഫോണൊന്ന് ചെയ്തുകൂടായിരുന്നു. ഞാൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞിരുന്നല്ലോ നിന്നോട് പറയാനായിട്ട്. നല്ല പാർട്ടിയോടെ നീ ഫോൺ വിളിച്ച് പറയാൻ പറഞ്ഞത്. വല്ലപ്പോഴും കണ്ടാ കൂടെ ഒന്ന് നോക്കാത്ത ആളാ. എന്താ ചേട്ടൻ നിന്നെ കണ്ട മിണ്ടാറില്ലേ? ഓ മിണ്ടും മിണ്ടും. എവിടെയും വെച്ച് കണ്ടാ തന്നെ എപ്പോഴുള്ള റെഡിമെയ്ഡ് ചിരിയങ്ങ് പാസാക്കും. അത്ര തന്നെ ചുമ്മാ കയറി ഹെഡിയിലോടി. ഒരു പെണ്ണ് വിചാരിച്ചാ ഇങ്ങനത്തെ ആളുണ്ടോ? ഇനിയിപ്പൊ ഞാനുണ്ടല്ലോ, എല്ലാം ശരിയാക്കി തരാം. ഒന്ന് വിടുടി, നിന്റെ ഷൈ ഇപ്പോഴും മാറിയിട്ടില്ലല്ലോടി. നിന്റെ ആ പ്രകടനത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല, വല്ലാത്തൊരു സാധനം തന്നെ. എന്റെ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഒന്ന് പോടി. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ എന്ത് വിശേഷം? അല്ല നിന്റെ മൂത്രന്റെ പിശുക്കിപ്പോഴും കണ്ടിന് വരുന്നുണ്ടോ? ഫോൺ കോളിന് 75 വൺ റുപ്പി ആക്കിയോ? മതി മതി വാരിയത്. ആ പിന്നെ എന്തൊക്കെയുണ്ട് പൂനെയിലെ വിശേഷങ്ങൾ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാൻ കൊള്ളുന്നല്ല ആമ്പിള്ളേർ ഉണ്ടായിരുന്നോടി? ഹേയ് പൂനെയിലെ വരണ്ട ക്ലൈമറ്റ് പോലെ തന്നെയാ അവിടുത്തെ ആമ്പിള്ളേരും. ഫൈനൽ ഇയറിൽ എന്റെ റൂംമേറ്റ് നീതു സിംഗ് ആണെങ്കിൽ ഭയങ്കര ബോറിംഗ് പാർട്ടി, ഒരു ഫൈറ്റൻ സാധനം, തിന്നുക പഠിക്കുക ഉറങ്ങുക, നോ അതർ ആക്ടിവിറ്റീസ്. പിന്നെ അല്പം റിലീഫ് ഉണ്ടായിരുന്നത് ഒരു ബാംഗ്ലൂർക്കാർ രാമേശ്വരി ആയിരുന്നു. അവള് നല്ല ജോക്ക് അടിക്കും എടി, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോളേജ് ഹോസ്റ്റൽ ലൈഫ് പോലെ അവിടെ ഒരു ത്രില്ലിംഗ് ഇല്ലടി. ആ പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സിനെ വല്ലവരെയും കാണാറുണ്ടോ? ഇല്ല. ആ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ അന്ന് സിനിമ കഴിഞ്ഞ് വന്നപ്പോ വാച്ചർ അസീസ് നമ്മളെ പിടിച്ച് വരട്ടിയത്? പിന്നെ നിങ്ങൾ വന്നാൽ കയറ്റി വിടരുതെന്നാണ് മേറ്റം പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? എവിടെ പോയാലും 6 മുൻപ് ഇവിടെ എത്തണമെന്നല്ലേ ഇവിടത്തെ നിയമം? നിയമമൊക്കെ ശരിയാ, മാറ്റിക്ക് കറണ്ട് പോയി, പിന്നെ 1 കഴിഞ്ഞാ കറണ്ട് വന്നത്, അതാ വൈകിയത്. എന്റെ പൊന്നു അസീസല്ലേ, ഒന്ന് തുറക്ക്. ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട, നില കയറ്റണ്ടെന്നാണ് മേറ്റം പറഞ്ഞിരിക്കുന്നത്. എടോ കാക്ക, താനാ മേറ്റന്റെ തടി കണ്ട് വാലു പൊക്കിയല്ലോ തന്റെ മുഖത്തിന് ഷേപ്പ് മാറ്റിക്കളയും. തുറക്കോ കേറ്റ്. ഞാൻ തുറന്നാൽ? തുറന്നാലും ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറും. ഈ മതിലൊക്കെ ചാടാനേ ആമ്പിളേര് മാത്രല്ല, ഞങ്ങൾ വിചാരിച്ചാലും നടക്കും. അത് കണ്ടാലറിയാം മതിലെ കേടുവന്ന്. തമ്പി തുറക്ക്. ഓരോന്ന് പാരാക്കി കയറി ഒരു മനുഷ്യനെ മെനക്കെടുത്ത. തന്നെ ഞാനിന്ന് സ്റ്റാൻഡിൽ കേറ്റുന്നുണ്ട്. ഓ ഇനിയിപ്പോ അതിന്റെ കുറവേ ഉള്ളൂ. ഞങ്ങൾ അന്വേഷിച്ചോ? 2 അന്വേഷിച്ചു. നിങ്ങൾ എവിടെ പോയിരുന്നു? ഒന്നും പറയണ്ട, വടി. ക്ഷണഭദ്രകളി കണ്ടില്ലെന്നാ തോന്നുന്നു. ആരാടി ഇത്രയും നേരം എവിടെ പോയിരിക്കുന്നു? സിനിമയ്ക്ക് പോയി. മാറ്റിക്ക് പോയാ ഫസ്റ്റ് ഷോയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാസിനോയിൽ റേപ്പ് ആൻഡ് റിവെഞ്ച് കളിക്കുന്നുണ്ട്. ഫഷോ ആ പടം കൂടി കണ്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ റേപ്പ് ആൻഡ് റിവെഞ്ച് കണ്ടു നടന്നാലേ ചിലപ്പോ ആമ്പിള്ളേര് റേപ്പ് ആൻഡ് റിവെഞ്ച് ഒക്കെ നടത്തിന്ന് വരും. പല പ്രാവശ്യമായി ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തരുന്നു, നിങ്ങളെ ഇവിടെ കയറ്റി വിടണമെന്ന് ആഫീസിനോട് പറഞ്ഞതാ. ഈ ഹോസ്റ്റലിൽ തോന്നുമ്പോ വരികയും പോവുകയും ചെയ്യാൻ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു പ്രത്യേക നിയമം? പണത്തിന്റെ ഹുങ്കുണ്ടെങ്കിലേ അത് കൈ തന്നെ വെച്ചാ മതി. ഈ രാത്രി തന്നെ 2 ഇവിടുന്ന് ഇറക്കി വിടേണ്ടതാ. പക്ഷെ ഞാനൊരു പെണ്ണായതുകൊണ്ട് അത് ചെയ്യുന്നില്ല. നാളെ രാവിലെ 2 പെട്ടിയും തൂക്കി സ്ഥലം വിട്ടോളണം.
നിങ്ങളെ പോലുള്ള അലവരാതികളെ താമസിപ്പിക്കാൻ പറ്റൂല ഇവിടെ. I don't want your explanation. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ ചെന്ന് അച്ഛൻ എന്നെ കൊന്നു കളയും. ചേട്ടനറിഞ്ഞാ എനിക്കും കുഴപ്പം തന്നെയാ. ഏതായാലും വന്നത് വന്നു, നീ ധൈര്യമായിട്ടിരിക്കെ. നിനക്കത് പറയാം, നീ കാരണം ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് സിനിമയ്ക്കൊന്നും പോകണ്ടെന്ന്. ഒന്ന് ചുമ്മാ ഇരിക്കടി. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കണേ, നാളെ നേരം വെളുത്തിട്ടല്ലേ. നീ ഇനി വന്നേ ഒരു ഐഡിയ. എന്താ അത്? പിന്നെ പേറ്റും പറഞ്ഞല്ലേ നാളെ രാവിലെ തന്നെ പേട്ടി നോക്കി ഇവിടുന്ന് സ്ഥലം വിട്ടുവാണെന്ന്. രാവിലെ 5:30 വണ്ടിയുണ്ട്, അതിന് പോയ നേരത്തെ വീട്ടിലെത്താം. അതിനിപ്പോ ഈ സമയത്ത് എന്തിനാ വന്ന് പറയുന്നത്? അല്ല, വെളുപ്പിന് തന്നെ വന്ന് മേട്ടിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഇപ്പൊ തന്നെ പറയാൻ വന്നത്. അല്ല, ഇത് നമ്മുടെ അസിസ്റ്റന്റ് വാടിയുടെ ഓർച്ചല്ലേ. അല്ല, ഇതാ ഒരു അസീസോ. താനും തന്നെ കട്ടിന്റെ അടി കയറി കിടക്കുന്നേ. ഈ തടിയും വെച്ചുകൊണ്ട് ഇതിന്റെ അടിയിൽ കയറാൻ താൻ കുറച്ച് കഷ്ടപ്പെട്ട് കാണും അല്ലേ. താനെങ്ങനെ ഇതിനകത്ത് വന്നു? എടോ, തന്നോട് ആര് പറഞ്ഞോടോ ഈ മുറി കയറിയിരിക്കാൻ? ഞാനേ ഒരു ആപ്പ് തപ്പി വന്നതാ. ആ ഗേറ്റിന്റെ പിടി ആകെ ലൂസായി കിടക്കുക, അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാ. എടോ, തന്റെ ആപ്പിരിക്കുന്ന ഈ മുറിയിലാണോ വെറുതെ മനുഷ്യന് ചീത്തപ്പേരുണ്ടാക്കാൻ? നേരം വെളുക്കട്ടെ, തന്നെ ഞാൻ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും. അസിസേ, നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് പോവാം, 5:30 വണ്ടിയുണ്ട്. തന്റെ കയ്യിലിരിപ്പിതാണല്ലേ, നാളെ രാവിലെ ശമ്പളം വാങ്ങി ഇവിടുന്ന് സ്ഥലം വിട്ടോളും. എന്നോട് വരവൻ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കിട്ട് ടിക്കറ്റ് വെക്കുന്നു. അത് മനസ്സിലാക്കട്ടെ, എനിക്കിട്ട് ടിക്കറ്റ് വെച്ചാലേ എല്ലാ ടിക്കറ്റും കൂടി തിരിച്ച് ഞാൻ അങ്ങോട്ട് വയ്ക്കും. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഉള്ളവരെല്ലാം വിളിച്ചുണർത്തി നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം. വാ വാ പ്രിയ. അയ്യോ, എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇതാരോടും പറയരുതേ. നിങ്ങൾ ഫസ്റ്റ് ഷോയ്ക്കോ സെക്കൻഡ് ഷോയ്ക്കോ എപ്പ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. അസീസേ, കുഞ്ഞുങ്ങൾ എപ്പ വന്നാലും ഗേറ്റ് തുറന്നു കൊടുക്കണം കേട്ടോ. അന്നത്തെ നിന്റെ ഗസ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ എടി, ഞാൻ നമ്മുടെ മേറ്റിന്റെ ആശയനെ ഒരു ദിവസം സിറ്റിയിൽ വെച്ച് കണ്ടു. പിള്ളേര് ഷോപ്പിംഗിന് ഇറങ്ങിയതാ. ആ ഇളയ കുട്ടി വാച്ചർ അസീസിന്റെ തനി മിനിയേച്ചർ. എനി ഐറ്റംസ്? നൂഡിൽസ്, കബാബ്, ഹോട്ട് ഡോഗ്, ഹാംബർഗ്, ആലു ഡംഡം, ഫിഷ് മോളി. വാടി, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. കുഞ്ഞിന്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഒരു ഐറ്റംസും കഴിച്ചില്ല. ഈ ഐറ്റംസ് പറഞ്ഞ് പുറകെ നടക്കാൻ ഇതെന്റെ വല്ല ഹോട്ടലും മറ്റാണോ? പഴയ ഓർമ്മയാ കുഞ്ഞെ. ഇനി ഐറ്റംസ് പറഞ്ഞ് താൻ എന്റെ പുറകെ വന്നാ
തന്നെ എന്നോട് പറഞ്ഞു വിടും, മനസ്സിലായോ? യെസ് മാഡം.